Payyanur Nagarasabhayil ikkuri Aam Aadmi Partiyum Therenjedupu Godayilunde. Aam Aadmi Partiyude Sthanarthiyayi Janavidhi Thedunnathu VK Amarnath Aanu. 17-am Vardaya Aashupathri Vardil Ninnumaanu Amarnath Janavidhi Thedunnathu. Payyanurile Janangalkku Suparichithanaanu ee Sthanarthi. അമർനാഥിനെ അറിയാത്തവരായി പയ്യന്നൂരിൽ ആരും തന്നെ ഉണ്ടാകില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യമറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വി കെ അമർനാഥ് ജനവിധി തേടുന്നത്. ആരോഗ്യ പരിപാലനം, രോഗപ്രതിരോധ പ്രവർത്തനം, പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണം, പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ, അംഗനവാടികളുടെ വിപുലീകരണം, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള കുടുംബശ്രീ പ്രവർത്തനം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത നഗരസഭ, പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള പ്രവർത്തനം എന്നിവയാണ് അമർനാഥിന്റെ മനസ്സിലുള്ള പയ്യന്നൂർ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അമർനാഥ് പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വാർഡിലെ ഓരോ വീട്ടിലും കയറിയിറങ്ങി പ്രചരണം നടത്താൻ അമർനാഥിന് സാധിക്കുന്നുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആം ആദ്മി പാർട്ടി ചരിത്രങ്ങളുടെ കലവറയായ പയ്യന്നൂരിൽ നിന്നും വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പയ്യന്നൂര് 17-am വാർഡിലെ നഗരസഭയിലെ 17-am വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പം മത്സരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ പയ്യന്നൂര് 17-am വാർഡ്, 17-am വാർഡിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൗണും നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് 17-am വാർഡിൽ നല്ല വികസന പ്രവർത്തനം, അതായത് ഒരുപാട് കാലങ്ങളായി പല മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് വാർഡിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഇപ്പം വിജയപ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ, കാരണം ആൾക്കാർ കാണുന്നതും ആൾക്കാരുടെ പെരുമാറ്റവും നല്ല രീതിയിലുള്ള പിന്നെ മുന്നോട്ട് പോകാനുള്ള ഇതും തരുന്നുണ്ട്. പ്രത്യക്ഷമായിട്ട് ആരും ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കുന്നില്ലെങ്കിലും എല്ലാവരും മനസ്സുകൊണ്ട് കൂടെ തന്നെ ഉണ്ട്. അത് വോട്ടർ പട്ടിക വോട്ടിംഗ് പോളിംഗ് സ്റ്റേഷനിലും അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്, എനിക്ക് തോന്നുന്നത്. പ്രചരണ രംഗത്ത് തനിച്ചായതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹ സംഭാഷണം നടത്തിയാണ് അമർനാഥ് പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണം നടത്തുമ്പോൾ ഒന്നിച്ച് പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി ടി എ പ്രതീഷിനോടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി വിശ്വനാഥനോടും കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ചും സ്നേഹം പങ്കിട്ടുമാണ് പ്രചരണം നടത്തിയത്. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായ അമർനാഥ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം വാർഡുകളിൽ മാത്രമാണ് എ എ പി മത്സരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടപ്പാക്കണമെന്നുമാണ് അമർനാഥിന്റെ വാദം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.